എന്റെ നന്ദ, ആ പെണ്ണിന് ആത്മഹത്യയുടെ അസുഖമുള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സത്യം പറഞ്ഞാൽ ഇതൊരു തലവേദനയായി. പക്ക ബ്ലാക്ക് മെയിലിംഗ് പോലെ എനിക്ക് തോന്നുന്നേ. അത് തോന്നലൊന്നുമല്ല, അത് തന്നെയാ ശരി. അല്ലെങ്കിൽ ഈ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിനൊത്ത് ഒരു കുടുംബം ജീവിക്കുന്നു. അതാ ഇവിടെ സംഭവിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടെ കാക്കാം, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താ മുരളിയേട്ടാ? അല്ല, ഇതിപ്പോ എവിടെ പോയെന്ന് വെച്ചാ അന്വേഷിക്കുന്നേ. ആവശ്യമാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കും, നീ ഒന്ന് വരണം. ആ ഓക്കെ ഓക്കെ, നീ വിളിച്ചാ മതി. ശരിടാ. എന്താ മോനെ കാര്യം? ആ പെണ്ണിലെ മീര, അവള് രാത്രിയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. അയ്യോ, അപ്പൊ പ്രഭക്കുഞ്ഞ്? പ്രഭക്കുഞ്ഞ്, അവരുടെ പേര് ഈ വീട്ടിലെ മിണ്ടി പോരുത്. അവര് ഫോൺ ചെയ്ത് ക്ഷമ പറഞ്ഞ് ഒരു നമ്പർ ഇട്ടപ്പോഴേക്കും സങ്കടവും ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോയില്ലേ. ഇതിപ്പോ പ്രഭാവതിയല്ല, നന്ദനയാ ആ പെണ്ണിങ്ങനെ വട്ടം കിടക്കുന്നെ. ഒരു തിങ്ങനെ തുനിഞ്ഞിറങ്ങിയ മനുഷ്യരെന്ത് ചെയ്യാനാ? ശരിക്കും നല്ല തല്ലുകൊടുക്കുകയാ വേണ്ടത്. നന്ദേട്ടനെ ഒന്ന് വിളിച്ചു പറയണം. അതിനെ അന്വേഷിച്ചൊന്നും പോണ്ട, എങ്ങോട്ടെന്ന് വെച്ചാ പോട്ടെ. പാവം ദേവികയ്ക്ക് അടുത്ത പണിയാ വന്നിരിക്കുന്നെ. നന്ദനാകെ വരണ്ടിരിക്കുക, നന്ദനെയും വിളിച്ച് അവളെ ഒന്ന് അന്വേഷിച്ചാലോ. എന്താണെന്ന് വ്യക്തമായി അറിയട്ടെ, എന്നിട്ട് പോയാ മതി മോനെ. അതെ മുരളേട്ടാ, അത് മതി. നീ കഞ്ഞി കുടിക്കും മോളെ, മോൻ കഴിക്ക്. നീ കഴിക്കുന്നില്ലേടി? ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. നിങ്ങള് ദൈവമാണോ മാഷെ? എന്താ മീര? മാഷിനെ കുറിച്ച് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. അതിനിടയിൽ ദേ പ്രത്യക്ഷപ്പെട്ടു. അല്ല മീര, ഇപ്പൊ എങ്ങോട്ട് പോവാ? ആ എനിക്കറിയില്ല. പിന്നെ റോഡ് എങ്ങോട്ടാണോ അങ്ങോട്ട്. കന്യാകുമാരിക്കാണെങ്കി കന്യാകുമാരിക്ക്, കാശ്മീരിലേക്കാണെങ്കി കാശ്മീരിലേക്ക്. തെളിച്ചു പറ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു സ്ഥലം വേണം. എന്നെ സമാധാനിപ്പിക്കാനും സംസാരിക്കാനും ഒരാളും വേണം. ചന്ദ്രോത്തേക്ക് ആരെങ്കിലും വിളിച്ചു പറയാനാണെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല. തിരിച്ചു പോവില്ലെന്ന് ഉറപ്പിച്ചിട്ടാ ഈ രാത്രി ഞാൻ അവിടെ നിറങ്ങിയത്. അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഡിപ്രഷൻ അടിക്കുന്നു മാഷേ. മീര തവന്ന് കേർ. ഇരുന്നോ? ഇരുന്നു. പോവാം? പോവാം. എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കുന്നില്ലേ? മാഷിന്റെ കൂടെ എവിടെയും ഞാൻ വരും. പക്ഷെ ചന്ദ്രോത്തേക്കാണ് പോകുന്നെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടും.